പതിനാറ് വർഷങ്ങൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നിട്ടില്ല ഒരു സിനിമ റിലീസാവാൻ പ്രേക്ഷകരും ഇതുപോലെ ക്ഷമിച്ചിരിഞ്ഞിട്ടുണ്ടാവില്ല ഈ രണ്ടു കൂട്ടരെയും ഒരു തപസ്സിനാണ് ഇപ്പോൾ വിരാമമായിരുന്നത് പറഞ്ഞു വരുന്നത് ആടുജീവിതം എന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു നജീബ് എന്ന യഥാർത്ഥ വ്യക്തിയുടെ അനുഭവങ്ങളുടെ ചൂടു പകർത്തി ബെന്നമിൻ എന്ന സാഹിത്യകാരൻ സൃഷ്ടിച്ച ആടുജീവിതം ഇപ്പോൾ ഈ ഒരു സിനിമ ബ്ലസ്സിയാണ് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് ആടുജീവിതം സിനിമയാകുന്നു എന്ന് കേട്ടപ്പോൾ പലരുടെയും മനസ്സിലുണ്ട് സംശയമായിരുന്നു ഈ കൃതി എങ്ങനെ ചിത്രീകരിച്ചെടുക്കും എന്നാൽ ആ സംശയം ഒരു വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് നൽകാതെ തൃശ്ശലിച്ചിരിക്കുകയാണ് ബ്ലസി ഇത്രയും ജനപ്രിയമായ ഒരു നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ച തന്നെ ബ്ലസ്സിക്ക് ആദ്യം തന്നെ ഒരു കയ്യടി നമ്മൾ കൊടുത്തേ പറ്റൂ നോവൽ അതേപടി സിനിമയായിക്കിട്ടല്ല ഈ സിനിമയിൽ പ്രധാന സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി പുതിയൊരു തലം ആടുജീവിതത്തിൽ നൽകിയിരിക്കുകയാണ് ബ്ലസ്സി നോവല് വായിച്ചവർക്ക് പോലും ഇതൊരു പുതിയൊരു സിനിമയായിട്ടേ തോന്നുകയുള്ളൂ അതല്ല പുതിയൊരു കഥയായിട്ടേ തോന്നുകയുള്ളൂ ആദ്യ പകുതിയിൽ നജീബും അയാളുടെ പശ്ചാത്തലവും ഗൾഫിൽ എത്തിപ്പെടുന്ന സാഹചര്യവും അവിടെ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പറഞ്ഞ് കൃത്യമായ അടിത്തറ ഉണ്ടാക്കിക്കെടുക്കുകയാണ് ബ്ലസ് ചെയ്തത് രണ്ടാം പകുതിയിലാണ് നജീബിൻ്റെ ജീവിതത്തെ പ്രേക്ഷകർ ആഴത്തിൽ ആഴത്തിലറിയുകയും അയാൾക്കൊപ്പമുള്ള ജീവിതം ആരംഭിക്കുകയും ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നത് കഥാപാത്രങ്ങളിലേക്ക് എത്തുവാൻ നജീബായി എത്തിയ പൃഥ്വിരാജിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു പക്ഷേ ഇനി ഒരിക്കലും പൃഥ്വിരാജ് ഇതുപോലൊരു വേഷം ചെയ്യാനിടയല്ല കാരണം തൻ്റെ ശരീരവും മനസ്സും അദ്ദേഹം നജീബിനായി നൽകി കഴിഞ്ഞു സിനിമയിൽ പൃഥ്വിരാജിൻ്റെ കരിയർ ഇനി ആടുജീവിതത്തിന് മുമ്പും ശേഷവും എന്നറിയപ്പെടും യഥാർത്ഥ നജീബ് എന്തെല്ലാം അനുഭവിച്ചോ അതല്ല അതേ തീവ്രതയിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിരിക്കുകയാണ് ബ്ലസി ബ്ലസി മാത്രമല്ല പൃഥ്വിരാജും മരുഭൂമിയിലെ ജീവിതം സമ്മാനിച്ച ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾ അയാളെ സംസാരിക്കാൻ പോലും മറന്ന അവസ്ഥയിലെത്തിച്ചിരുന്നു ആടുകൾക്കൊപ്പമുള്ള നാളുകൾ കടന്നു പോകെ ആടുകളുടേതുപോലെയായിരുന്നു നജീബിൻ്റെ ശബ്ദവും ഭക്ഷണം കഴിക്കുന്ന രീതിയുമെല്ലാം ആളുകൾ കൊണ്ടാണ് അഭിനയിച്ചത് എടുത്തു പറയേണ്ട മറ്റൊരാൾ ഹക്കീം ആയെത്തിയ ഗോകുലാണ് ഈയിടെ നടന്ന ഓഡിയോ ലോഞ്ചിനിടെ പൃഥ്വിരാജ് ഗോകുലിനെ കുറിച്ച് എടുത്തു പറയുകയുണ്ടായിരുന്നു നജീബ് കടന്നുപോയ അതേ യാതനകളിലൂടെയാണ് ഹക്കീമും സഞ്ചരിച്ചത് തൻ്റെ ആദ്യ ചിത്രമാണ് തോന്നിക്കാത്ത വിധം ഹക്കീമിനെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട് ഗോകുൽ ചിത്രത്തിലുടനീളം ഒരു നോവായി നിൽക്കുന്നുണ്ട് ഹക്കീം ഇബ്രാഹിം കദീരിയായി എത്തിയ ജിമ്മി ജീൻ ലൂയിസും തൻ്റെ മലയാള അരങ്ങേറ്റം ഗംഭീരമായിട്ടുണ്ട് അമലാപോൾ അവതരിപ്പിച്ച സൈനു ശോഭാ മോഹൻ്റെ ഉമ്മ എന്നിവർ മനസ്സിൽ നോവ് പളർത്തുന്നതാണ് എ ആർ റഹ്മാൻ ഛായാഗ്രഹൻ സുൽ കെയസ് എന്നിവരെക്കുറിച്ച് പറയാതെ ആടുജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പൂർണ്ണമാവില്ല ആടുജീവിതത്തിൻ്റെ ദൃശ്യഭാഷയ്ക്ക് ഇരുവരും നൽകിയ സംഭാവനകൾ നിറഞ്ഞ കയടി അറിയിക്കുന്നതാണ് നജീബിൻ്റെ ആടുജീവിതം എത്രമാത്രം ഭീകരതയും നിസ്സഹായും നിറഞ്ഞതായിരുന്നു എന്ന് ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു എ ആർ റഹ്മാൻ തൻ്റെ ഗാനങ്ങളിലൂടെ പശ്ചാസല സംഗീതം ഒരുക്കിയത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ സംഗീതം മറ്റൊരു കഥാപാത്രം തന്നെയായിരുന്നു സിനിമയിൽ സുൽ കേസിൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തതിനെ അന്താരാഷ്ട്ര നിലവാളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വിശേഷണമാവും കണ്ടിരിക്കുന്നവരെ കൂടി ആ മരുഭൂമിയിലേക്ക് കുരുക്കിയിടുന്ന മാജിക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് മലയാളത്തിൽ എന്തുകൊണ്ട് ഈ പതിനാറ് വർഷം വേറൊരു ചിത്രം സംവിധാനം ചെയ്തില്ല എന്ന ചോദ്യത്തിന് ബ്ലസ്സിംഗ് നൽകാനുള്ള ഉത്തരം ആടുജീവിതമാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് ആടുജീവിതം നോവലിൽ ബെന്നമിൻ പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറമുള്ള ജീവിത കാഴ്ചകളാണ് നജീബിൻ്റെ ജീവിതം ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞാണ് ഞാൻ പുറത്തിറങ്ങി വന്നത് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഓരോരുത്തർക്കും ഇത് തന്നെ അവസ്ഥ ഉണ്ടാകും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട്